സജ്ജീവനം ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സത്യത്തിൽ നമ്മുടെ വീട്ടുമുറ്റവും പറമ്പുമെല്ലാം ഔഷധ സസ്യങ്ങളാൽ സമ്പുഷ്ടമാണ്. പക്ഷേ ആരും അത് തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിൽ പലതും നാം അറിവില്ലായ്മയാൽ കാട്ടുചെടികളായി കണക്കാക്കുമെങ്കിലും ഔഷധ ഗുണങ്ങൾ ഏറെയുള്ളവയാണ്. ഇത്തരത്തിലുള്ള ദശപുഷ്പങ്ങളിൽപ്പെട്ട ഒരു സസ്യമാണ് നിലപ്പന. പനയുടെ രൂപത്തിലുള്ള നിലപ്പന ഹൈപ്പോക്സിഡേസി കുടുംബത്തിൽപ്പെട്ടതാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം കുർക്കുലുഗോ ഓർക്കിയോയിഡിസ് എന്നാണ്. കറുത്ത മുസ്ലി എന്നും അറിയപ്പെടുന്ന നിലപ്പനയുടെ ഇലകൾ നീണ്ട കൂർത്തിരിക്കും. ഇലകൾക്ക് 15 മുതൽ 25 സെൻറ്റിമീറ്റർ വരെ നീളവും 1.5 സെൻറ്റിമീറ്ററോളം വീതിയും ഉണ്ടാവും. ഇലയുടെ അറ്റം മണ്ണിൽ തൊടുമ്പോൾ അവിടെ നിന്നും പുതിയ ചെടികൾ മുളച്ചു വരും. ഇതിൻ്റെ കിഴങ്ങ് പോലുള്ള മൂലകാന്ഡം മണ്ണിനടിയിൽ വളർന്നുകൊണ്ടേയിരിക്കും. മൂലകാന്ഡത്തിൽ റെസിൻ, സ്റ്റാനിൻ, സ്റ്റാർച്ച്, പൊട്ടാസ്യം, കാൽസ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു. ഏത് പ്രതികൂല സാഹചര്യവും തരണം ചെയ്യുന്നതിന് സഹായകമായ രീതിയിലാണ് മൂലകാന്ഡത്തിൻ്റെ ഘടന. നിലപ്പനയുടെ മൂലകാന്ഡമാണ് ഔഷധയോഗ്യമായ പ്രധാന ഭാഗം. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉത്തമ പരിഹാരമാണ് നിലപ്പന. അവ എന്തെല്ലാമെന്ന് നോക്കാം. നിലപ്പനയുടെ കിഴങ്ങ് അരച്ച് പാലിൽ ചേർത്ത് മഞ്ഞപ്പിത്ത ചികിത്സയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. നിലപ്പനയുടെ ഇല കഷായം വെച്ച് ചുമയുടെ മരുന്നായി ഉപയോഗിക്കാറുണ്ട്. നിലപ്പനക്കിഴങ്ങ് ഉണക്കിപ്പൊടിച്ച് പാലിൽ കലക്കി പഞ്ചസാര ചേർത്ത് പതിവായി കഴിക്കുന്നത് ശരീരപുഷ്ടിക്ക് നല്ലതാണ്. നിലപ്പനയുടെ കിഴങ്ങ് ഉണക്കിപ്പൊടിച്ച് ആട്ടുംപാലും തേനും ചേർത്ത് തേക്കുന്നത് മുഖകാന്തിക്കും ശരീരകാന്തിക്കും ഉത്തമമായി പറയപ്പെടുന്നു. നിലപ്പനക്കിഴങ്ങ് അരച്ച് കലക്കി എണ്ണ കാച്ചി തലയിൽ തേച്ച് കുളിക്കുന്ന പതിവ് പണ്ടേ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇല വേപ്പെണ്ണ ചേർത്ത് ശരീരത്തിൻ്റെ നീരുള്ള ഭാഗങ്ങളിൽ പുരട്ടിയാൽ നീര് കുറയും. വാജീകരണം, വന്ധ്യത പോലുള്ള ചികിത്സകൾക്കും ആർത്തവ സംബന്ധമായ രോഗങ്ങൾക്കും എല്ലാം നിലപ്പന പല രീതിയിലും ഉപയോഗിക്കുന്നുണ്ട്. നാഡീ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്നതിനും ഉദര സംബന്ധമായ അസുഖങ്ങൾക്കും നിലപ്പന കിഴങ്ങ് വളരെ നല്ലതാണ്. നിലപ്പന, നിലംപരണ്ട, ചെറുകടലാടി ഇവ പാലിൽ അരച്ച് ദിവസവും 2 നേരം വച്ച് കഴിച്ചാൽ തൈറോയിഡിന് ശമനം കിട്ടും. നിലപ്പനക്കിഴങ്ങ് പാലിൽ ചേർത്ത് കഴിക്കുന്നത് കരളിലെ ടോക്സിനുകൾ നീക്കം ചെയ്ത് കരൾ ആരോഗ്യത്തിനും കരൾ സംരക്ഷണത്തിനും ഉത്തമമായി പറയപ്പെടുന്നു. നിലപ്പനക്കിഴങ്ങ് ഉണക്കിപ്പൊടിച്ചിട്ട് തിളപ്പിച്ച വെള്ളം നിത്യേന ഉപയോഗിക്കുന്നത് മൂത്രഞ്ചൂടിയിൽ പോലുള്ള അസുഖങ്ങൾക്ക് നല്ലതാണ്. നമ്മുടെ വീട്ടുപരിസരവും പറമ്പുമെല്ലാം സശ്രദ്ധ നിരീക്ഷിക്കുകയും അമൂല്യങ്ങളായ പല ഔഷധ സസ്യങ്ങളെയും തിരിച്ചറിഞ്ഞ് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ മാരകങ്ങളായ പല രോഗങ്ങൾക്കും ഉത്തമ പ്രതിവിധികളാകാവുന്ന നിലപ്പന പോലുള്ള ഔഷധ സസ്യങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യാം.